ഹായ് നമസ്കാരം, ഞാൻ ഷഹബാസ് കാലിക്കറ്റ് എന്നാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇമിറേറ്റ്സ് എയർലൈൻസിലോട്ട് വന്ന 6000 വേക്കൻസീസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ജോബിന് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, മാർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. റീസെൻ്റ്ലി നമ്മൾ ഈ എയർലൈൻ ജോബിനെ പറ്റി 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പറയുന്നത് ഗൾഫ് കൺട്രീസിലും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇനി ഏകദേശം എയർലൈൻ മേഖലയിൽ മാത്രം 200,000 വേക്കൻസീസ് വരുമെന്നാണ് GCC എയർലൈൻ കമ്പനീസ് അറിയിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു എയർലൈൻ മേഖലയിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു ജോബാണ് ക്യാബിൻ ക്രൂ. അപ്പോൾ ഈ ഒരു ക്യാബിൻ ക്രൂ ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതായത് എമിറേറ്റ്സ് എയർലൈൻസ് ചോദിക്കുന്ന റിക്വയർമെൻറ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെപ്പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇമിറേറ്റ് എയർലൈൻസ് ഏകദേശം 6000 വേക്കൻസീസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ 6000 പേർക്ക് ജോലി കൊടുക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് എമിറേറ്റ്സിൻ്റെ കേസ് മാത്രമാണ്, വേറെയും ഒരുപാട് എയർലൈൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇമിറേറ്റ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ ഡെക് ക്രൂ, അതേപോലെ ക്യാബിൻ ക്രൂ, എയർപോർട്ട് സർവീസ് ടീം, അതേപോലെ പൈലറ്റ്, ഇതേപോലെയൊക്കെയുള്ള ഒരുപാട് മേഖലയിലോട്ട് ജോബ് ഓഫർ ലഭിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് ക്യാബിൻ ക്രൂവിലാണ്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി. എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പറയുന്നത് GCCയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻസ് ആണ്. പിന്നെ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുമെന്ന്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് കറക്റ്റ് പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. ആദ്യം തന്നെ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുംബൈ, ബാംഗ്ലൂർ, അതേപോലെ ചെന്നൈ, ഡൽഹി, ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ, ഇൻഡീര് പോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ ജോബ് ഓഫർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. ഞാനതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് താഴെ കൊടുക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിന് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ ഒരു സമയത്ത് ഇത്രയധികം വേക്കൻസീസ് വരാനുണ്ടായ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് UAE ഇപ്പോൾ എക്സ്പോ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എമിറേറ്റ്സിൽ ഏകദേശം ഒരു 90% ഇപ്പോൾ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർലൈൻ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ഓഫർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെ ട്രാവൽ ബാനും ക്വാറന്റൈൻ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാറുകയാണെങ്കിൽ മറ്റുള്ള എയർലൈൻ കമ്പനീസിലും ഇതേപോലെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി പലർക്കും ഉണ്ടാകുന്ന അടുത്തൊരു ചോദ്യമായിരിക്കും, ഇങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് എന്ന്. ആക്ച്വലി നമുക്കറിയാം, ഇപ്പോൾ ഷിപ്പിലാണെങ്കിലും അതേപോലെ ഫ്ലൈറ്റിലാണെങ്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ക്യാഷ് വാങ്ങിയിട്ട് ഇതേപോലെ ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇമിറേറ്റ്സിൻ്റെ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇത് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. പക്ഷേ അത് 100% ഫ്രീ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ UKയിലോടൊക്കെ നമുക്ക് NHS ഹോസ്പിറ്റലിലോടൊക്കെ നേഴ്സായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വിസ എക്സ്പെൻസും അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കമ്പനി എടുത്തു കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ഇമിറേറ്റ്സിൻ്റെ കേസ് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റും, അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇനി ഏജൻസി ത്രൂ ആണ് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടുന്നത് എങ്കിൽ ഏജൻസി നിങ്ങളോട് ഒരു സർവീസ് ചാർജ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം ആപ്ലിക്കേഷൻ കൊടുക്കുക. സ്വയം ആപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടുന്നില്ല എങ്കിൽ ഏജൻസി ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. പിന്നെ ഏജൻസി ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ സ്വയം ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും ഇൻ്റർവ്യൂ പ്രോസസ്സ് സെയിം ആയിരിക്കും. പിന്നെ ശമ്പളത്തിൻ്റെ കേസ് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ക്യാബിൻ ക്രൂവിൻ്റെ സാലറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വരുന്നുണ്ട്. ബേസിക് 4000 ദിർഹംസും അതേപോലെ അവർലി ഏകദേശം 61 ദിർഹംസും ആണ് നമുക്കിപ്പോൾ സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മന്ത്ലി ഏകദേശം ഒരു 10,000 ദിർഹംസിൻ്റെ അടുത്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഏജൻസി അഡ്വർടൈസ്മെൻ്റ് കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു ജോബ് ഓഫറാണ്. അതായത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സി യു.